നമസ്കാരം റാഫ് ടോക്കിന്റെ സീരിയ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ യുവന്റസിന് എത്രത്തോളം പ്രധാനപ്പെട്ട താരമാണ് എന്ന് തെളിയിക്കുന്ന മത്സരമാണ് കടന്നുപോയിരിക്കുന്നത്. ബെനവെന്റോയോട് ദുർബലരായ ബെനവെന്റോയോടാണ് അവരിപ്പോൾ 1-1 എന്ന സ്കോർ ലൈനിൽ സമനില പിടിച്ചിരിക്കുന്നത്. CR7 കളിക്കാതിരുന്ന മത്സരങ്ങളിൽ ദുർബലരോട് പോലും അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കോവിഡ് ബാധിച്ച് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പുറത്തിരുന്ന സമയത്തും നമ്മൾ ഇത് കണ്ടതാണ്. ആ കണക്കുകളിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. ക്രൊട്ടോണയ്ക്കെതിരെ CR7 കളിക്കാതെ അദ്ദേഹം കോവിഡ് ബാധിച്ച് പുറത്തിരുന്നപ്പോൾ ക്രൊട്ടോണയ്ക്കെതിരെ യുവന്റസ് കളിക്കാനിറങ്ങി ദുർബലരായ ടീമിനോട് 1-1 സമനില. അത് കഴിഞ്ഞ് യുവന്റസും വെറോണയും തമ്മിലാണ് പിന്നീട് സിരിയയിൽ മത്സരം നടക്കുന്നത്. അവിടെയും 1-1 സമനിലയായിരുന്നു ഫലം. പിന്നീട് യുവന്റസ് FC ബാഴ്സലോണയുമായിട്ട് കളിച്ചു. അത് UCL മത്സരമായിരുന്നു. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. അതിനുശേഷം സ്പെസിയയ്ക്കെതിരെയുള്ള മത്സരത്തിൽ CR7 മടങ്ങിയെത്തി. അവർ 4-1 വിജയിക്കുന്നു. ഫെറങ്കവറോസിനെ 4-1 പരാജയപ്പെടുത്തുന്നു. അങ്ങനെ മികച്ച രൂപത്തിലേക്ക് CR7 സാന്നിധ്യം അവരെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. ശരിയാണ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളിച്ചിട്ടുള്ള മത്സരങ്ങളിലും യുവന്റസ് വിജയിക്കാതിരുന്നിട്ടുണ്ട്, സമനിലയൊക്കെ പറ്റിയിട്ടുണ്ട്. റോമയ്ക്കെതിരെ 2-2 സമനിലയായിരുന്നു CR7 കളിച്ചിട്ടും. പക്ഷേ ആ മത്സരത്തിൽ 2 ഗോളുകളും യുവന്റസിന്റെ 2 ഗോളുകളും ക്രിസ്റ്റ്യാനോയുടെ വകയായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് അതിന് ശേഷം നടന്ന മത്സരം. കോവിഡ് ബാധയൊക്കെ ഉണ്ടായി, അദ്ദേഹം മുക്തനായി വന്നതിന് ശേഷം ലാസിയോക്കെതിരെ 1-1 സമനിലയായിരുന്നു. ആ മത്സരത്തിലും യുവന്റസിന്റെ ഗോൾ നേടിയത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയായിരുന്നു. അതായത് ക്രിസ്റ്റ്യാനോ ഉണ്ടായിട്ടും അവർ വിജയിക്കാത്ത മത്സരങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആ മത്സരം അവരെ തോൽക്കാതെ സമനിലയിലേക്ക് എത്തിച്ചത് ക്രിസ്റ്റ്യാനോയുടെ കരുത്ത് തന്നെയായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ഒപ്പം ഇനിയിപ്പോ ചില വാദങ്ങൾ ഉണ്ടാവുക. യുവന്റസ് എന്ന ടീം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വരുന്നതിന് മുമ്പ് തന്നെ നിരവധി കിരീടങ്ങൾ സ്ഥിരമായിട്ട് നേടിയിട്ടുണ്ട് എന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഇപ്പോൾ പറയുന്നത് ഈ സീസണിലെ കാര്യമാണ്. നിലവിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇല്ലെങ്കിൽ യുവന്റസ് വട്ടപൂജ്യമാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.